ഇന്ന് നമ്മുടെ അടുത്തുള്ള അതിഥിയെ എല്ലാവർക്കും അറിയാം. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മയാണ്. 2021 ആണ് രേഷ്മ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു തദ്ദേശനെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ രേഷ്മ, ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വിശേഷങ്ങൾ, ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് രേഷ്മ എന്താണ് നേടിയത്? ആദ്യം തന്നെ ആമുഖമായിട്ട് പറയാം, സംസ്ഥാനത്ത് ഈ തവണ സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ചപ്പോൾ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് രേഷ്മയുടെ പഞ്ചായത്തിന് കിട്ടിയത്. ഇപ്പം മറ്റൊരു സന്തോഷ വാർത്തയാണ് രേഷ്മ നീക്കുന്നത്. കാരണം അരുവാപ്പുലം ചില്ലീസ് അല്ലേ എന്ന മുളകുപൊടി പഞ്ചായത്തിൻ്റെ പേര് ബ്രാൻഡ് ചെയ്ത് ഇറക്കാൻ പോവുകയാണ്. ഇതിനോടകം തന്നെ അരുവാപ്പുലം റൈസ് ഇറക്കിയിരുന്നു. രേഷ്മ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു പഞ്ചായത്ത് ഭരണമൊക്കെ? ഇപ്പം പഞ്ചായത്ത് ഭരണം നന്നായിട്ട് പോകുന്നു. കുറേ നല്ല പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഈ സന്തോഷമുണ്ട്. 21 വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴേ പലരും പറഞ്ഞു പഞ്ചായത്ത് ഭരണം പറഞ്ഞ കുട്ടിക്കളിയല്ല എന്നൊക്കെ വിമർശനമുണ്ടായിരുന്നു. ഒരുപാട് പേര് അഭിനന്ദിച്ച് രംഗത്തെത്തുന്നതിനൊപ്പം തന്നെ വിമർശനമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് പഞ്ചായത്ത് നേടിയ ഒരു നേട്ടങ്ങൾ ചുരുക്കത്തിൽ പറയാൻ എന്തൊക്കെയാണ്? നമ്മൾ നേടിയ നേട്ടങ്ങളുടെ ഒരാകത്തുക എന്ന് പറയുന്നത് സ്വരാജ് ട്രോഫിയാണ്. ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ കാണുന്നത് ന്യൂട്രി ട്രൈബ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിരുന്നു. ട്രൈബൽ മേഖല ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടേത്. അപ്പോൾ ആ മേഖലയിൽ പലതരത്തിലുള്ള ആഹാര സാധനങ്ങൾ ട്രൈബൽ വിഭാഗത്തിലെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അവരത് പാകം ചെയ്ത് കഴിക്കുന്നതിന് തയ്യാറാവുന്നില്ല. അനീമിക്കായിട്ടുള്ള കുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രി ട്രൈബ് എന്ന് പറഞ്ഞ പദ്ധതി, അതായത് നമ്മൾ അവർക്ക് എല്ലാ മാസവും അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതേപോലെ തന്നെ ഈന്തപ്പഴം, ബദാം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു പാക്കറ്റാക്കി ശർക്കരയും നെയ്യും എല്ലാം ചേർത്ത് അവരുടെ വീടുകളിൽ എത്തിക്കുന്ന, ഓരോ കുട്ടിക്ക് ഇത്ര എന്ന അളവിൽ അവിടെ എത്തിക്കുന്ന ഒരു പദ്ധതി ന്യൂട്രി ട്രൈബ് എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. നമ്മുടെ ടർഫിൻ്റെ പ്രവർത്തനം, ഗ്രാമപഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു കളിസ്ഥലം എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ടർഫ് നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. പിന്നെ അതിലൊക്കെ പ്രധാനമായിട്ട് നമ്മുടേത് ഒരു കാർഷിക മേഖലയാണെങ്കിലും ഇവിടെ നമ്മുടെ നേരത്തെ കൃഷി ഉണ്ടായിരുന്ന നിലങ്ങളെല്ലാം തരിശായി കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നിലങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവിടെ നമ്മൾ കൃഷി ചെയ്തു. കർഷകരുടെ പൂർണ്ണമായ സഹായത്തോടെ കൃഷി ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ വിളവ് അത് കുത്തി അരിയാക്കി പാക്കറ്റിൽ അരുവാപ്പുലം റൈസ് എന്ന പേരിൽ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് കാണിക്കാം അരുവാപ്പുലം റൈസിൻ്റെ. തീർച്ചയായിട്ടും. ഇതാണ് അരുവ, ഒരു പഞ്ചായത്തിൻ്റെ പേരിൽ തന്നെ ചെറിയൊരു ഗ്രാമപഞ്ചായത്ത് കോന്നി പോലെ ഒരു ഗ്രാമീണ പ്രദേശത്ത് ഇപ്പോൾ അത് ലോകത്ത് തന്നെ അറിയപ്പെടുന്നുണ്ടോ, അരുവാപ്പുലം റൈസ് എന്ന ബ്രാൻഡിലാണ്. അത് സർക്കാരിൻ്റെ മുദ്രയൊക്കെ തന്നെ ഉണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് ഒരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ നെല്ലിനൊക്കെ വിതയ്ക്കുന്നത് പോലെയുള്ള മാരകമായ വിഷവസ്തുക്കളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ നാടും നമ്മുടെ ആളുകളും എന്ന് പറയുന്നത് കലർപ്പില്ലാത്ത സ്നേഹം നൽകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പ്രൊഡക്റ്റിലും ഒരു വിഷമോ കലർപ്പോ ഉണ്ടാവരുതെന്ന് നമ്മുടെ ഭരണസമിതിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മായമില്ലാത്ത പ്രൊഡക്റ്റുകളാണ് നമ്മൾ വിപണിയിൽ ഇറക്കിയിട്ടുള്ളതെല്ലാം. അതായത് നെൽകൃഷി കർഷകർ പലപ്പോഴും നഷ്ടമാണെന്ന് പറയും, അപ്പോൾ അവർക്ക് പിന്തുണയും പഞ്ചായത്ത് നൽകും അല്ലേ? തീർച്ചയായിട്ടും. നേരത്തെ ഒരുപാട് നിലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ലാഭകരമല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ ആളുകളും കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോയത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കുന്ന പദ്ധതി വീതമുണ്ട്. കാർഷിക മേഖലയിൽ 40% വിനിയോഗിക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പണം പൂർണ്ണമായും കർഷകർക്ക് പ്രയോജനപ്പെടുത്തുക, അവരിലേക്ക് തന്നെ എത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ വിഭാവനം ചെയ്ത പദ്ധതികൾ. തീർച്ചയായിട്ടും കൃഷിഭവൻ്റെ എൻ്റെ സഹമെമ്പർമാരുടെ എല്ലാം പിന്തുണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. മറ്റേ മുളക് ഇപ്പോൾ ഇന്നൊരു സന്തോഷ വാർത്ത ഉള്ളത്, കഴിഞ്ഞ തവണ നമ്മൾ അരുവാപ്പിലെ റൈസ് ഇറക്കിയപ്പോൾ ഞങ്ങൾക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു, ഇത്തവണ പുതിയൊരു പ്രൊഡക്റ്റ് കൂടി ഇറക്കണം. ഒപ്പം തന്നെ ഈ അരുവാപ്പിലെ റൈസ് നിന്നു പോവുകയും ചെയ്യരുത്, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് കൂടി ഇറക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് വന്യമൃഗശല്യമാണ്. ആ വന്യമൃഗശല്യം രൂക്ഷമായതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെല്ലാം പന്നിയും കുരങ്ങനും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന നിലയിലാണ് മുളക് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതാകുമ്പോൾ കുരങ്ങനും വേണ്ട, പന്നിക്കും വേണ്ട. ഇപ്പോൾ ആനയൊക്കെ ഇറങ്ങുന്നുണ്ട്, ആനയും ഇതത്ര പ്രിയമുള്ള സാധനമല്ല. അപ്പോൾ മുളക് കൃഷി ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ തന്നെ കാർഷിക സംഘമുണ്ടാക്കി. അപ്പോൾ ആ സംഘത്തിൽ 2 തരത്തിലുള്ള സർപ്പൻ ആർമർ എന്നീ ഇനത്തിൽപ്പെട്ട മുളക് തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. അത് കർഷകർക്ക് കൊടുത്തു, അവരത് കൃഷി ചെയ്തു. വലിയ ഉഷ്ണതരംഗവും മറ്റ് പ്രശ്നങ്ങളെല്ലാം വന്നു, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുളക് തൈകൾ നമുക്ക് കിട്ടി. അങ്ങനെ കിട്ടിയ
മുളക് നമുക്ക് കിട്ടി. ആ മുളക് ഉണക്കി പൊടിച്ച് ഇന്ന് അരുവാപ്പുലം ചില്ലീസ് എന്ന പേരിൽ നമ്മൾ വിപണിയിൽ ഇറക്കി. അടിപൊളി പേരാണ് അരുവാപ്പുലം റൈസ്, അരുവാപ്പുലം ചില്ലീസ്. ഇപ്പം പ്രസിഡന്റ് പോകരുതേ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ പഞ്ചായത്ത് മറ്റൊരു മെമ്പർ സിന്ധു എന്ന് പറഞ്ഞ വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ അല്ലേ സിന്ധു. മെമ്പറെ, പ്രസിഡന്റ് എങ്ങനെയുണ്ട് ഈ നാല് വർഷമായിട്ട്? വളരെ നല്ല, നമ്മുടെ ഏറ്റവും എല്ലാ കാര്യത്തിലും ഇടപെടുകയും ഭരണസമിതിയെ ഒന്നായി കണ്ടുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പുത്തൻ ആശയങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ പുതിയ പുതിയ ആശയങ്ങളും പുതിയ കൃഷിരീതികളും പഞ്ചായത്തിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് സന്തോഷമുണ്ട്. പഞ്ചായത്തിൻ്റെ പേര് പോലെ തന്നെ മനോഹരമായ കൃഷിയിടം എന്നാണ് പഞ്ചായത്തിൻ്റെ പേര് തന്നെ. അതുപോലെ തന്നെ മികച്ച പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയ പുതിയ ആശയങ്ങളും പുതിയ കൃഷിരീതികളും നമ്മുടെ പഞ്ചായത്തിന് ലഭ്യമായിട്ടുണ്ട്. അതിൽ സന്തോഷിക്കുന്നു. എന്തായാലും മെമ്പർ മാത്രമല്ല പഞ്ചായത്തിലെ കർഷകൻ കൂടെ നമ്മൾ പ്രസിഡന്റ് കൃഷിയെ പറ്റിയൊക്കെ ഞങ്ങളോട് സംസാരിക്കുമായിരുന്നേ. അപ്പൊ ഈ പ്രസിഡന്റ് ഈ അരുവാപ്പുളം ചില്ലീസ് ഇറക്കുന്നു, റൈസ് ഇറക്കി, ഒരു കർഷകനല്ലേ, എന്താണ് പ്രസിഡന്റെ പറ്റി പറയുന്നത്? പ്രസിഡന്റ് എല്ലാ കൃഷികൾക്കും പിന്തുണയായിട്ട് പിന്നാലെയുണ്ട്. എപ്പോൾ വിളിച്ചാലും ഏത് സമയത്തും റെഡിയാണ്, സഹായത്തിനായിട്ട് കൂടെ ഉണ്ട്. അടിപൊളിയാണ്. ആദ്യമൊക്കെ ഈ നാട്ടിലെ ഏറ്റവും പ്രായം കുറവ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് ചെറിയ ആക്ഷേപം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രശ്നമില്ല. അതൊരു പ്രശ്നമില്ല, വിദഗ്ധമായിട്ട് കാര്യങ്ങളും എല്ലാം നടക്കുന്നു. യുവത്വത്തിന്റെ ഊർജ്ജം ഉണ്ട്, ഏത് സമയത്ത് ഏതിനെ എവിടെ വിളിച്ചാലും എപ്പോഴും റെഡിയാണ്. നിങ്ങളുടെ വാർഡിലൊക്കെ എങ്ങനെയാണ്, എന്ത് പ്രശ്നം കൊണ്ട് ഓടി എത്തുമോ പെട്ടെന്ന്? എല്ലാ കാര്യത്തിനും ഓടി എത്താൻ എത്താറുണ്ട്. അതാണ് രേഷ്മ. ഇപ്പൊ എല്ലാവർക്കും രേഷ്മ എന്ന വാർത്ത അറിയാം. അതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞില്ലേ? ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അങ്ങനെ ജനപ്രതിനിധികളുടെ ഒരു വീട് കൂടി ആയില്ലേ? തീർച്ചയായിട്ടും. കുട്ടിയുണ്ട്, ഇപ്പൊ കുട്ടിക്ക് എത്ര വയസ്സായി? ഒരു വയസ്സ് കഴിഞ്ഞു. എന്തായാലും രേഷ്മയുടെ പദ്ധതികൾ പറയുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഡിഫറൻറ്റ് ഏബിൾ കുട്ടികളോട് ടൂറൊക്കെ പോയില്ലേ? സന്തോഷയാനം, അതും നമ്മൾ വാർത്തയാക്കിയിരുന്നു. ഏതായാലും രേഷ്മയുടെ പഞ്ചായത്തിന്റെ അരുവാപ്പുലം പഞ്ചായത്തിന്റെ വിശേഷങ്ങൾ ഇപ്പോൾ അരുവാപ്പുലം റൈസായി, അരുവാപ്പുലം ചില്ലീസായി. ഇനി എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഇനിയും മനസ്സിലുണ്ട്, ആവട്ടെ. അങ്ങനെ നിരവധി കാര്യങ്ങൾ രേഷ്മ നടപ്പാക്കുന്നു. നമ്മൾ കുട്ടി എന്നൊക്കെ പറഞ്ഞ ശരിയല്ല, യുവതിയാണ്. ഇപ്പൊ 24 വയസ്സ്. കാരണം കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഒട്ടനവധി നേട്ടമാണ് ഈ അരുവാപ്പുലം പഞ്ചായത്ത് നേടിയിരിക്കുന്നത്. അതായത് ഒരു 21 വയസ്സ് ഉള്ള ഒരാളിലേക്ക് ഭരണം ഏൽപ്പിച്ചപ്പോൾ പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു, ഇതെങ്ങനെയാകുമെന്ന്. ഇങ്ങനെയായെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതായത് പഞ്ചായത്തിനെ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.